ദേശീയ പൌരത്വ ഭേദഗതി ബില്ല് നിയമമായി മാറിയിരിക്കുന്നു ഭാരതത്തിൽ ഈ ഒരു അവസരത്തിലാണ് ഈ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില തൽപര കക്ഷികൾ ഇവിടെ ഒരു കലാപഭൂമിയാക്കി ഭാരതത്തെ മാറ്റാനുള്ള ശ്രമം നടത്തിയത് അവർ ഈ ഒരു നിയമത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊണ്ടിട്ടില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായി അവശേഷിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെയുള്ളത് അവരുടെ സ്വർഗതുല്യമായ ജീവിതമാണ് അവർ ഇവിടെ നയിക്കുന്നത് നേരെ മറിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ബംഗ്ലാദേശ് ഒന്നും തന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ജൈനരോ പാഴ്സികളോ ബുദ്ധമതക്കാരോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങൾ അനുഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല അവർ അനുഭവിക്കേണ്ടി വരുന്നത് കൊടിയ പീഡനങ്ങളും ദാരിദ്ര്യവും ഒക്കെ തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾ സുരക്ഷിതരല്ല അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല മികച്ച ചികിത്സ ലഭി ലഭിക്കുന്നില്ല പോഷകാഹാരങ്ങൾ ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള നിരവധി ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മുടെ അയൽരാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണങ്ങളായിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളെ ഓരോ ദിവസങ്ങളായി ഇങ്ങനെ അനലൈസ് ചെയ്തു പോരുന്നത് നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി പാർലമെൻറ്റിൽ ഈ പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു കാട്ടിയ ഒരു കാര്യമാണ് ഭോല കലാപവും കൂട്ടക്കൊലയും ഒക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഭോലയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു നമ്മൾ വിശദീകരണം നൽകിയിരുന്നു ഞങ്ങളുടെ എഡിറ്ററിങ് ചീഫായിട്ട് ചീഫായിട്ടുള്ള രാജേഷ് പിള്ള സാർ തന്നെയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു വിവരണം എന്ത് എന്താണ് ഈ പൗരത്വ ഭേദ ഭേദഗതി ബില്ല് അത് ഏത് തരത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഏതൊക്കെ തരത്തിൽ ഇവിടെ ഗുണം ഉണ്ടാകും എന്ന കാര്യത്തിൽ പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു അതിനോടനുബന്ധിച്ച മറ്റൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കുവാനുള്ളത് നേരത്തെ പാകിസ്ഥാനിലെ ഒരു ജനപ്രതിനിധി അതായത് പാകിസ്ഥാൻ പാർലമെന്റിലെ ഒരു അംഗമായിരുന്ന ഒരു ഹൈന്ദവൻ അദ്ദേഹം അവിടെ നിരവധി പീഡനങ്ങൾക്ക് ശേഷം അതായത് മതം മാറണം മുസ്ലിം മതത്തിലേക്ക് മാറണം എന്ന ഒരു നിരന്തര ടോർച്ചറിങ് ആയിരുന്നു അവിടുത്തെ വിഘടനവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരുന്നത് അതിൽ മനം നൊണ്ട് നൊന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് ഇപ്പോൾ ഹരിയാനയിൽ അദ്ദേഹം ഇവിടെ ഈ കപ്പലണ്ടി അതായത് കടല നിലക്കടല അതേപോലെ കുൽഫി ഇതൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു എഴുപത്തി നാലുകാരനായിട്ടുള്ള ദിവ്യ റാം പന്ത്രണ്ടംഗ കുടുംബവുമായി അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാനി ഹിന്ദുവാണ് വിഭജനകാലത്ത് പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ദിവ്യറാം ദിവ്യാറാം ഇപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തി നാല് വയസ്സുണ്ട് അദ്ദേഹം പഴയ ബേനസിർ ബൂട്ടോയുടെ മന്ത്രിസഭയുടെ കാലത്ത് പാകിസ്ഥാൻ പാർലമെൻറ്റിലെ ഒരു അംഗമായിരുന്നുവെന്ന ഒരു വളരെ വലിയൊരു കാര്യമാണ് ഒരു എം പി ആയിരുന്ന ഒരു ഹിന്ദുവിന് പോലും പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന അവസരത്തിൽ എങ്ങനെ അവിടുത്തെ ഒരു സാധാരണയിൽ സാധാരണക്കാരനായ ഒരു ഹൈന്ദവൻ അവിടെ ജീവിക്കും എന്നതിനെപ്പറ്റി നമ്മൾ ഒന്ന് ആലോചിക്കണം അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ആ പിക്ചർ വളരെ എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉടമസ്ഥാവകാശം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന വസ്തുവകകളും എല്ലാം അദ്ദേഹം ഇട്ട് വലിച്ചെറിഞ്ഞിട്ടാണ് ജീവനും കൊണ്ട് പന്ത്രണ്ടംഗ കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് അദ്ദേഹം ഇപ്പോൾ ഹരിയാനയിൽ ഒരു നിലക്കടല അല്ലെങ്കിൽ കുൽഫിയൊക്കെ കച്ചവടം ചെയ്യും ൊണ്ട് ജീവിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുകയാണ് കാരണം ഈ സിറ്റിസൺ അമെൻമെന്റ് ബില്ല് ബില്ലിൽ അതായത് പൗരത്വ ഭേദ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പിൽ നിയമമാക്കിയതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ ദിവ്യറാം എന്ന് പറഞ്ഞ മുൻ പാകിസ്ഥാൻ പാർലമെൻ്റ് അംഗം അദ്ദേഹം പറയുന്നത് ഒരു ഒരു തവണ ഞാൻ പാകിസ്ഥാനിൽ ബേനസീർ ബൂട്ടോ ഭരിക്കുന്ന സമയത്ത് ഫത്ത് എം പി ആയിരുന്നു ഇപ്പോൾ ഞാൻ ഫത്തേപൂർ ജില്ലയിൽ അതായത് ഹരിയാനയിലെ ഫത്തേപൂർ ജില്ലയിൽ നിലക്കടലകളും കുൽഫിയും വിറ്റാണ് തൻ്റെ പന്ത്രണ്ടംഗ കുടുംബത്തെ പോറ്റുന്നത് അദ്ദേഹം വളരെ വളരെയേറെ സന്തോഷത്തോടു കൂടി ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു അദ്ദേഹം പറയുന്നത് അനുസരിച്ചാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും അങ്ങനെ അനവധി നിരവധി ആളുകൾക്ക് ഔദ്യോഗികമായി ഇന്ത്യൻ പൗരനാകാനുള്ള ഒരു അവകാശം കേന്ദ്ര സർക്കാർ തന്നല്ലോ അതിൽ ഞങ്ങൾ അങ്ങേയറ്റം ഈ കേന്ദ്ര സർക്കാരിനോട് നന്ദിയുള്ളവരായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹം പിന്നെയും അദ്ദേഹം ആശ വെക്കുന്നത് എന്താണ് തനിക്ക് ഒരു റേഷൻ കാർഡും സബ്സിഡീസും മറ്റ് Yeah. <laughs> ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാനാവും എന്ന തരത്തിലൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ വളരെ അറി വളരെയധികം ആനന്ദിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം മുഖ്യതര മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകില്ല കാരണം അവർക്ക് വേണ്ടത് ചീപ്പ് പബ്ലിസിറ്റിയാണ് അവർക്ക് വേണ്ടത് മൈലേജാണ് അവരുടെ റേറ്റിങ്ങുകളാണ് പക്ഷേ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയതയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു മാധ്യമം എന്ന നില ിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാതിരിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത ഇവിടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്